തൊട്ട് മേലെ പ്രവർത്തിക്കുന്നത്. അവരായിട്ട് ചേർന്നുകൊണ്ട് നമ്മളെ കൾച്ചറൽ സെൻ്ററിന് ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ശനിയാഴ്ചകളിലെ സെക്കൻഡ് സാറ്റർഡേകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശാസ്ത്ര പഠന ക്ലാസ് അങ്ങനെ നടക്കുന്ന ഗലീലിയോ സയൻസ് സെൻ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മേലെ അവർക്കൊരു സയൻസ് എക്സിബിഷൻ ഉണ്ട്. കുട്ടികൾക്ക് കളിയിലൂടെ ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയുള്ള ചില എക്സ്പെരിമെൻറ്റുകൾ അവർ തയ്യാറാക്കി വെച്ചു. അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ സംഘമായിട്ട് വരും, അവരാ എക്സ്പെരിമെൻ്റൊക്കെ കണ്ട് പഠിക്കും. ചില ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങളുണ്ട്, ചിലപ്പോൾ ലൂയി പാസ്റ്ററിൻ്റെ ജന്മദിനം ഇന്നലെ അങ്ങനെ ഒരു ദിവസം. ഓരോ ദിവസവും ലോകത്ത് സയൻസിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞർ പ്രത്യേക ദിവസങ്ങളുണ്ട്. അവരുടെ ജനിച്ച ദിവസമായിരിക്കാം, അവർ മരിച്ച ദിവസമായിരിക്കാം. അപ്പോൾ അത്തരം ദിവസങ്ങളിൽ പ്രത്യേക ക്ലാസ്സുകൾ, അതെ അതെ അതെ, അപ്പോൾ അത്തരം ദിവസങ്ങൾ ക്ലാസ്സുകൾ, അവരെ കുറിച്ചുള്ള ക്ലാസ്സുകളോ ഡോക്യുമെൻ്ററി പ്രദർശനങ്ങളൊക്കെ ഇവിടെ വെക്കാറുണ്ട്. പിന്നെ ഏറ്റവും മേലെ ഇവിടെ ഒരു പ്ലാനറ്റോറിയം, പ്ലാനറ്റോറിയം അല്ല, ഒരു ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു 16-inch ടെലസ്കോപ്പ്, 16-inch ടെലസ്കോപ്പ് കൈകൊണ്ട് നിർമ്മിച്ച ടെലസ്കോപ്പ്. മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ അതിൻ്റെ പുറത്തെ ഹള്ള് നിർമ്മിച്ചിരിക്കുന്ന PVC, അത് ബാംഗ്ലൂരിൽ വരിച്ച PVC എന്നാണ്. ഇപ്പോൾ ലെൻസ് അത് തയ്യാറാക്കിയ സാറ് വളരെ പ്രസിദ്ധനാണ് കോട്ടയത്ത്, തങ്കപ്പൻ സാറ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിനൊരു പാഷനായിരുന്നു ഈ ടെലസ്കോപ്പ് ആകാശമൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം 5 വർഷത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ടെലസ്കോപ്പാണ്, 5 വർഷത്തെ അധ്വാനം. അതുകൂടെ അദ്ദേഹം സംഭാവനയായിട്ട് ചെയ്തു. അപ്പോൾ അതുവഴിയുള്ള വന നിരീക്ഷണങ്ങൾ, പിന്നെ ചെറിയ ചെറിയ ധാരാളം ടെലസ്കോപ്പ് ഉണ്ട്, മൂവ് ചെയ്യാൻ പറ്റുന്ന, കൊണ്ട് നടക്കാൻ പറ്റുന്ന, അത് ഇവിടെ നിന്നും കാണിക്കും, നമ്മൾ പുറത്തേക്കും അത്തരം ടെലസ്കോപ്പുകൾ കൊണ്ടുപോകും. എന്തെങ്കിലും ആകാശത്ത് എന്തെങ്കിലും ദൃശ്യവിസ്മയങ്ങൾ, അതായത് ഗ്രഹണമോ അല്ലെങ്കിൽ പ്രത്യേക നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. അല്ലാത്തത് എല്ലാ ദിവസവും നേരത്തെ വിളിച്ച് അറിയിച്ചു വന്നാൽ ആകാശം ക്ലിയർ ആണെങ്കിൽ നമ്മൾ നക്ഷത്രങ്ങൾ ചെയ്യുന്നതിന്. അതെ, അതായത് സാംസ്കാരിക പ്രവർത്തനം, കലാപ്രവർത്തനം, ശാസ്ത്ര പ്രവർത്തനം, സാഹിത്യ പ്രവർത്തനം, അങ്ങനെ സാംസ്കാരവും കലയും സാഹിത്യവും എല്ലാം, അതെ അതെ അതെ, അതെല്ലാം ഒത്ത് ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാം, അതെ 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 അതെ, അതിന് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചോദിച്ചത് ഫണ്ടിനെ കുറിച്ച്, അങ്ങനെ ഒരു നമ്മൾ ഒരു ഇനീഷ്യേറ്റീവും നിശ്ചിതമായ ഫീസ് വെച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ പഠനക്കളരി എടുക്കാം, കുട്ടികളുടെ ആരോടും പൈസ മേടിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഈ വാർത്ത പല പത്രങ്ങളൊക്കെ വന്നാൽ അത് കണ്ടിട്ട് പലരും സംഭാവന ചെയ്തു, അവർക്കൊരു ബോർഡ്, ബ്ലാക്ക് ബോർഡ് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾ അവർക്ക് പഠന പുസ്തകം നിലവിലൊന്നും കൊടുക്കുന്നില്ല, അവർ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് പഴയ പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് ബുക്ക് രൂപത്തിലാക്കി കൊടുത്തു, അതിനുള്ള ഫണ്ട് ഞാൻ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ അതെ, അല്ലല്ല അങ്ങനെയില്ല, സയൻസ് സെൻറ്ററും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ സയൻസ് സെൻറ്റർ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും എക്സിബിഷൻ ഒരാൾ നമ്മൾ പറയണം, അവിടെ വന്നൊരു എക്സിബിഷൻ നടത്തുകയാണ്, അപ്പോൾ അതിൻ്റെതായ ഫീസ് മേടിക്കും. ഇവിടെ എക്സിബിഷന് ഒരാള് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണമെങ്കിൽ എത്ര ദിവസത്തെ മുൻകൂട്ടി അനുവാദം? അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും ഇവിടെ ഒക്യുപൈഡ് അല്ലെങ്കിൽ ഇപ്പൊ തലേന്ന് വിളിച്ചു, നാളെ ഒന്ന് ഒഴിവാണെങ്കിൽ ഇന്ന് വിളിച്ചാലും വരാം, പക്ഷെ നാളെ തിരക്കുന്നെങ്കിൽ പറ്റില്ല. വരുന്ന സ്കൂളിലെ കുട്ടികളുടെയും പൂർണ്ണ വിവരങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. സ്കൂളുകളുടെ വിവരങ്ങൾ അങ്ങനെ കളക്ട് ചെയ്യാറില്ല, സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു, ഇത്ര കുട്ടികൾ വന്നു, ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിട്ടുണ്ട്. പിന്നെ പിന്നെ മാസം ഒരു 500 കുട്ടികളൊക്കെ, അതെ അതെ, പ്രയോജനമാണ്. അതെ, ഓരോ പ്രാവശ്യം നമുക്ക് കുട്ടികൾക്ക് പ്രയോജനമാണെന്ന് കാണുമ്പോൾ നമുക്ക് കുറെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്, അതായത് കുറച്ചൊരു അഡീഷണൽ ആയിട്ട്. പിന്നെ സയൻസ് സെന്റർ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കും, ഓരോ പുതിയ ഐഡിയാസും ഇപ്പൊ വരുന്നു, അന്ന് കാണുന്നവരുടെ ചിലപ്പോൾ പറയും. ഇപ്പൊ ഇനിയിപ്പോ അവർ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാനറ്റോറിയം സ്ഥാപിക്കാൻ പോകും, അതായത് ഒരു ഇഗ്ലൂ പ്ലാനറ്റോറിയം. ഇഗ്ലൂ പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ
ഇഗ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്കിമോകൾ താമസിക്കുന്ന വീടാണ്, അതിങ്ങനെ ഗുഹ പോലെ ഇരിക്കും. അപ്പൊ ഇത് ആ ഒരു ബലൂൺ പോലെ നീർപ്പിക്കാൻ പറ്റുന്ന പ്ലാനറ്റോറിയം, അത് കൊണ്ട് നടക്കാം. ഇവിടെ വെച്ചിട്ടും കാണിക്കാം ആളുകൾക്ക്. ഇനിയിപ്പോ ഏതെങ്കിലും ആരെങ്കിലും പറയാം ഞങ്ങൾക്ക് അവിടെ പ്ലാനറ്റോറിയം കൊണ്ടുവന്ന് അവിടുത്തെ കാണിച്ചു തരാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. അതെ, അത് ഉടൻ തന്നെ അത് വരും, ഉടൻ തന്നെ അത് വരും. അപ്പൊ അങ്ങനെ നിരന്തരം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആ സംഭവം, അങ്ങനെയാണ് നടക്കുന്നത്. ഇത് പിന്നെ ഗലീലിയോ സയൻസ് സെന്റർ എന്ന ആശയം നേരത്തെ ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു ഗലീലിയോ സയൻസ് ക്ലബ്ബ് കോട്ടയത്ത് പ്രവർത്തിച്ചു. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സയൻസ് സൊസൈറ്റിയുടെ ഇനീഷ്യേറ്റീവാണ് പ്രവർത്തിച്ചത്. അപ്പൊ അത് ഇവിടെ ഹാളില്ല, അപ്പൊ നമ്മള് പബ്ലിക് ലൈബ്രറി ആയിട്ട് സഹകരിച്ച്, കുട്ടികളുടെ ലൈബ്രറി ആയിട്ട് സഹകരിച്ചായിരുന്നു ചിൽഡ്രൻസ് ലൈബ്രറി. അതെ, പ്രവർത്തനം എല്ലാ സെക്കൻഡ് സാറ്റർഡേ അവിടെ ആയിരുന്നു പ്രവർത്തനം നടത്തുന്നത്. പിന്നീട് ഇങ്ങനെ ഒരു ആശയം സ്വന്തമായിട്ട് ഒരു കെട്ടിടം എന്ന ആശയം വന്നു. ഒപ്പം ഈ കൾച്ചറൽ പ്രവർത്തനങ്ങൾക്ക് ബാനർ സാംസ്കാരിക സമിതി ദിശ എന്ന് പറയുന്ന ഒരു ഫിലിം ക്ലബ് കോട്ടയത്ത് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഓർഗനൈസേഷൻസ് ചെറിയ കൂട്ടായ്മയായിട്ടാണ് ഈ, അതെ അതെ, ഈ കെട്ടിടവും ഈ ഇവിടെ നടക്കുന്ന പ്രവർത്തനം. ഈ ബിൽഡിങ്ങിലേക്ക് 2019 മാറി, പക്ഷേ കോവിഡ് കാരണം ഒരു ഫുള്ളി ഫങ്ഷൻഡായെന്ന് പറയാൻ പറ്റില്ല. അത് കോവിഡിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നത്. കോവിഡ് കാരണം ഒരു വർഷത്തിന് മേലെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിലവിലുണ്ട്. നിലവിൽ ഗലീലിയോ സയൻസ് സെന്ററിൽ ഒരു സയൻസ് ലൈബ്രറി, തൊട്ടടുത്ത് ഒരു ലൈബ്രറി, കുറെ പുസ്തകങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ലൈബ്രറി ആയിട്ട് ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് വായിക്കാം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വാനനിരീക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈകുന്നേരം ഇരുട്ടാകുന്ന സമയത്ത് ഒരു 6 മണി മുതൽ എല്ലാ ദിവസവും 6 മണി മുതൽ 9-10 മണി വരെ വാനനിരീക്ഷണമായിട്ട് വരാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നേരത്തെ വിളിച്ചു പറയണം. പിന്നെ അന്ന് ആകാശം ക്ലിയർ ആണോ, മേഘം ഉണ്ടോ ഒന്ന് നോക്കണം. മേഘം ഉണ്ടെങ്കിൽ ഒന്നും അന്ന് കാണാൻ പറ്റില്ല. വിളിച്ചു പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് എടുത്തു. ഈ ശാസ്ത്രം അത്രമേൽ അതിനോട് താല്പര്യമോ ഒക്കെയുള്ള ആളുകൾ കൃത്യമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നോക്കി നാളെ ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട്. ചില ദിവസങ്ങളിൽ രാവിലെ വെക്കാറുണ്ട്, ചില ഗ്രഹങ്ങൾ രാവിലെ മാത്രമാണ് കാണുന്നത്, 5 മണിക്ക് 4 മണിക്ക്. അപ്പൊ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. കുട്ടികൾ അങ്ങനെ വരാറുണ്ട്, വെളുപ്പിനെ വരാറുണ്ട്. അപ്പൊ പിന്നെ ബാക്കി പ്രവർത്തനങ്ങള് ഓരോന്നിനോട് ഫിക്സഡ് സമയമുണ്ടല്ലോ. പഠന കളനിക്ക് ഫിക്സഡ് ആയ ഒരു സമയമുണ്ട്, പാട്ട് വയസ്കരക്കും ഈ പാട്ട് ക്ലബിന് ഒരു ഫിക്സഡ് സമയമുണ്ട്, ഫിലിം ക്ലബും അങ്ങനെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വളരെ സാംസ്കാരിക പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ഒരാൾ, അയാൾക്ക് അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഈ ഹാള് വളരെ ചെറിയ ഇതിന്റെ നടത്തിപ്പിന് വേണ്ട എന്തെങ്കിലും ഡൊണേഷൻ തന്നു കൊടുക്കാൻ തയ്യാറാണ്. അതെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ വായനാശീലത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും അങ്ങനെ സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ തന്നെ ഈ ഹോള് വിട്ടുകൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇത് നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രം വളരുന്നതിനോടൊപ്പം മറ്റ് എല്ലാ മേഖലകളിലേക്കും വളർച്ച എത്തിക്കുന്നതിനും നമ്മുടെ ഹോള് കൊണ്ട് പ്രയോജനപ്പെടുന്ന വലിയൊരു കാര്യം തന്നെയാണ്. വിവരവും വിജ്ഞാനവും ഒരുപോലെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന വയസ്കര ക്ലബിന്റെ അമരക്കാരനായ സാറിന് ഐഡിയൽ ന്യൂസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് താങ്ക് യു.